Welcome back to Josco Jewelers, Aswamedham powered by Sara's Curry Powder. Naeem Shereef, Migacha Poratam, Emil Sritil Kalchevachu, Yaga, Bhumi, Pinnitu. Yetnathilekku Naeem Praveshikkunnu, Ado Pinvagunnu. Let's see the countdown. Thumbs up is the sign. Naeem, welcome to the show. Naeem, yetnathilekku kadakku. Naeemine sambandhichidathollam thumbs up varum ennu njangalkarkku samshayamilla. Karanam ithu quizadaya Naeemine yetnathine bhayappedenda karyamilla. Seri, Naeem, aa padikakoolathil ninnum oru vishayam Naeemine thirinjedukkam. Naeemine nerukkedukkam. Aa vishayathe aaspadamaakki Naeem vicharikkunna vyaktiye ശ്രീരാമന് അപ്രൂവ് ചെയ്യുകയും ഐ ടി ഗേൾ അത് സപ്പോർട്ട് ചെയ്യും നെയ്മിനെ എന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ നമുക്ക് ആരംഭിക്കാമോ? ടേക്ക് എ ലോ. നെയ്മ് വിചാരിച്ച പേര് അത് അംഗീകരിക്കാവുന്ന ഒരു പേരാണോ ശ്രീ വി കെ ശ്രീരാമൻ? അപ്രൂവ് ചെയ്യാവുന്നതാണ്. ആർ യു റെഡി ടു ഹെൽപ്പ് ഹിം ഫോർ ഫൈവ് ക്വസ്റ്റ്യൻസ്? So Naeem, aarambhikkam. Sure. Yajnam. Yajnam. Yajnathil moonu roundukalaanu ullathu. Aadya bowlil ninnum edukkunna vishayathe aaspadamaakkiyulla oru vyaktiyeyaanu ithavana malsarathi aalochikkendathu. 25,000 roopaykku arhamaakunna ee roundil jayichaal adutha padiyilekku. പരാജയപ്പെട്ടാൽ 2,500 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ രണ്ടാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സംഭവമാണ്. 50,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 5,000 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ മൂന്നാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സ്ഥലമാണ്. 1,00,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അന്തിമ മേഖലയായ രാജസൂയത്തിലേക്ക് കടക്കാം. പരാജയപ്പെട്ടാൽ 10,000 രൂപയുമായി പുറത്തേക്ക്, പിൻവാങ്ങിയാൽ 25,000 രൂപ. നെയ്മ്, നെയ്മ് വിചാരിച്ച വ്യക്തി പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ, ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? യെസ്. ഇന്ത്യൻ? ഇന്ത്യൻ ആണോ? നോ. ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇത്ര ആശയക്കുഴപ്പം. ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിന്? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം, ചരിത്രപരം? യെസ്. രാഷ്ട്രീയം? യെസ്. ദക്ഷിണേന്ത്യയുമായി ബന്ധം? നോ, ഇല്ല. ബ്രിട്ടൻ, ഫ്രാൻസ് ഇതിലൊന്നാണോ രാജ്യം? അല്ല. AD 1900-ന് ശേഷം മരണം? യെസ്. ആണ്? അതെ. രാഷ്ട്രീയമായ പ്രശസ്തിയാണ്, ഇന്ത്യയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. 1900-ന് ശേഷമാണ് മരണം എന്ന് പറഞ്ഞു. ബ്രിട്ടൻ, ഫ്രാൻസ് ഇവയിലൊന്നല്ല. ബ്രിട്ടീഷുകാരനല്ല, ഫ്രഞ്ചുകാരനല്ല. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഫ്രാൻസ് അഞ്ച് രാജ്യങ്ങളിൽ ഇട്ടിട്ട ഒരാളല്ല. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ പ്രശസ്തിയുള്ള ഒരാളാണ്. 1900-ന് ശേഷമാണ് മരണമെന്നും പറഞ്ഞു. 1950-ന് ശേഷം മരണം? അതെ. ആണ്? ആണ്. യൂറോപ്യൻ? നോ, അല്ല. ഏഷ്യൻ? യെസ്. നമ്പർ 14, സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? യെസ്. ആണ്. ഓക്കേ. 15, അദ്ദേഹം ഇസ് എ മുസ്ലിം ബൈ റിലിജിയൻ? യെസ്. ഓക്കേ.
Vasi, more than a ruler in this country. ആ രാജ്യത്തിൽ ഭരണാധികാരിയെക്കാളും മുകളിൽ സ്ഥാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നോ നോ ഇനി രണ്ട് ചോദ്യങ്ങൾ എനിക്കും നയീമിനുമിടയിൽ. Number 17, ഭാരതത്തിൽ ജനിച്ച് പാകിസ്ഥാനിൽ ജീവിക്കുകയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ മേഖലയിൽ ശക്തമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണോ താങ്കളുടെ മനസ്സ്? യെസ്. ഇന്തോ പാക് യുദ്ധകാലത്ത് അദ്ദേഹം പാക് മന്ത്രിസഭയിലുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റും ആയിരുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. വാസ് ഇൻ ദ മിനിസ്ട്രി, പാകിസ്ഥാൻ മിനിസ്ട്രി വൈൽ ഇൻഡോ പാക് വാർസ് ഹാപ്പൻഡ്. നോ ഷുവർ ഷുവർ That's after 1950 എന്ന് പറയുകയും ചെയ്തു. യെസ്. ഇന്ത്യയിൽ ജനിച്ചു, പഴയ ഭാരതത്തിൽ ജനിച്ചു, പാകിസ്ഥാനിലേക്ക് വിഭജനത്തിന് ശേഷം അദ്ദേഹം യാത്രയായി. യെസ്. അദ്ദേഹം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി തന്നെയായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ജിന്നാ സാഹിബിൻ്റെയും ലിയാഖത്ത് അലിഖാൻ്റെയും ഒക്കെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പാകിസ്ഥാൻ മന്ത്രിസഭയിൽ രണ്ട് ഇൻഡോ പാക് യുദ്ധകാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് ശരി തന്നെയാണ് ആ ഉത്തരം അല്ലേ? യെസ് ശരി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പറയൂ, ആരെയാ വിചാരിച്ചത്? സർ, മുഹമ്മദ് സഫറുള്ള ഖാൻ. മുഹമ്മദ് സഫറുള്ള ഖാൻ, വൈ? ഹി ഡ്രാഫ്റ്റഡ് ദ റെസല്യൂഷൻ ഫോർ പാകിസ്ഥാൻ സ്റ്റേറ്റ്. സർ അൽ ഹജ് മുഹമ്മദ് സർഫുള്ള ഖാൻ ആധുനിക പാകിസ്ഥാന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യധാരാ പ്രവർത്തകരിൽ ഒരാൾ, രാഷ്ട്രീയ പ്രവർത്തകൻ, പാകിസ്ഥാന്റെ ആദ്യ വിദേശകാര്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് മുഹമ്മദ് സഫറുള്ള ഖാന് ബ്രിട്ടീഷ് കിരീട, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ലഭിച്ച ബിരുദം, പട്ടം എന്താണ്? നൈറ്റ്ഹുഡാണ് അല്ലേ? നൈറ്റ് കമാൻഡർ, സ്റ്റാർ ഓഫ് ഇന്ത്യ, നൈറ്റ്ഹുഡ്. അത് നൈറ്റ്ഹുഡ്, അതിനാണ് നൈറ്റ്ഹുഡ് എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞി സഫറുള്ള ഖാന് നൈറ്റ്ഹുഡ് നൽകി. അത് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന രണ്ടിൻ്റെ കാലം എന്ന് പറയാം, രണ്ടിൻ്റെ ആവിർഭാവം അല്ലേ? കൺഗ്രാറ്റ്സ് നെയ്. താങ്ക് യു. 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം സെഗ്മെൻറ്റിലേക്ക് നെയ്യും യാത്രയാകുന്നു. മനോഹരമായ മത്സരം, ഉജ്ജ്വലമായ ചിന്ത നെയ്യും ഷെരീഫിൻ്റെ. മത്സരങ്ങളിലൂടെയുള്ള പഴക്കം നെയ്യും ഷെരീഫിൻ്റെ ചിന്തയ്ക്ക് ആക്കം കൂട്ടി, ആഴവും കൂട്ടി.